ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞാനിപ്പോ ഉള്ളത് ഇടുക്കിയിലാണ്, വൈഫ് ഹൗസില്. നമ്മളിതാ ഫിലോപ്പിനെ പിടിച്ച് നന്നാ. എന്റെ അച്ഛോ, എന്താണ് പെടക്കല്? ഇവനെ കണ്ടല്ലേ, വെട്ടിയിട്ടാ തല വെട്ടിയിട്ടാലും പെടക്കണ ടൈപ്പ് സാധനമാണ്. നല്ല മുഴുത്ത ഫിലോപ്പിനെ കിട്ടിയിട്ടുണ്ട് ഒരു 10 എണ്ണം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഫിലോപ്പി ഫ്രൈ ആണ്. അതെല്ലാരും ഇതാ കണ്ടോ, ഇതിനെ നന്നാക്കുന്ന രീതിയൊക്കെ. ഇപ്പൊ ഞങ്ങള് കുറച്ചു നേരം രാവിലെ മുതലേ ഇരുന്നിട്ടാണ് ഇതിനെ ഒന്ന് കിട്ടിയത്. വലയിട്ടിട്ട് കേറത്തില്ലെന്ന സാധനം, ഒരു നിഴലിണക്കം കണ്ടാൽ തന്നെ അത് മാറി മാറി പോകും. അതാണ് അടിവഴി വലട്ടിട്ട് അങ്ങ് പിടിച്ചത്. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ ഈ ഫിലോപ്പി ഫ്രൈ എന്ന് പറയുന്നത്. കാരണം നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുന്ന മീന്, പിന്നെ പ്രത്യേകിച്ച് തീറ്റ കൊടുക്കേണ്ട പോലും കാര്യമില്ല. എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കുളത്തിന്റെ സെറ്റപ്പ് ചെയ്യുന്നത് എത്രയും ബെറ്റർ ആയിരിക്കും. നല്ല ഷാർപ്പ് മുള്ളുകളാണ്. അപ്പൊ പിടിക്കുമ്പോൾ എപ്പോഴും ഇതിന്റെ ചെകിള നോക്കി പിടിക്കണം, ഇല്ലെങ്കിൽ അതൊന്ന് തെന്നി വെട്ടിക്കഴിഞ്ഞാണ്ടല്ല കൈയടക്കം അങ്ങ് കീറി പോകും. അജാതി ഇതാണ് അതിന്റെ ഇതൊക്കെ മുള്ളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതാ പപ്പയാണ് വെട്ടുന്നത്. എനിക്കാണ് ഇതിനെ പിടിക്കാൻ തന്നെ പേടിയാണ്, പെട്ടെന്ന് ചാടിക്കഴിഞ്ഞാലേ. അപ്പൊ ഏലക്കാടുകളിൽ നിന്ന് ഞങ്ങൾ ഇതൊന്ന് വൃത്തിയാക്കട്ടെ. ചാരടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ബ്രാല് പോലെ ചെതുമ്പലില്ലാത്ത മീനിനൊക്കെയാണ് മെയിൻലി നമ്മള് ചാരത്തിലൊക്കെ ഇട്ട് വരുത്തുന്നത്. ഇത് ചെകിളിയൊക്കെ നമുക്ക് അരിഞ്ഞു കളഞ്ഞിട്ട് നേരെ അങ്ങ് വറുത്തെടുക്കുക. നല്ലോണം ചെകിളിയൊക്കെ അങ്ങ് ഉരച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇനി മീനിന് വൃത്തിയാക്കി എടുക്കുക. അപ്പൊ ഉള്ളത്തെ ഈ ഒരു കറുത്ത ഭാഗം കണ്ടില്ലേ, അത് മൊത്തം അങ്ങ് മാറ്റി കിട്ടണം. നമ്മുടെ ഈ കായൽ മത്സ്യങ്ങളൊക്കെ നന്നാക്കുന്ന അതേ പ്രക്രിയ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ചെളിച്ചവ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഉള്ളിലേക്കൊക്കെ നല്ലോണം കഴുകിയിട്ട് നല്ലോണം മസാല അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം അങ്ങ് പൊരിച്ചെടുക്കാൻ. മീന് നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഉരതിയെടുക്കണം. കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത്രയും ബെസ്റ്റാണ്. അത് ചട്ടിയിലോ എങ്ങനെയെങ്കിലും ഇട്ടിട്ടൊന്ന് ഉരതിയെടുക്കാം. കല്ലുപ്പ് ഇല്ലാത്തവര് പൊടിയുപ്പ് ഇട്ടിട്ടാണെങ്കിലും ഒന്ന് നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം. നമുക്കിതിലെ ചെളിയുടെ അംശവും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടണം. മീനിലേക്ക് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വരയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ആ വരേന്റെ ഇടയിൽക്കൂടെയൊക്കെ മസാല ഇറങ്ങി ചെന്നിട്ടേ മീനിന് നല്ല ടേസ്റ്റ് ആയിക്കോളും. ഞാൻ പറഞ്ഞ പോലെ ഈ മസാലക്കൂട്ട് മീനിന്റെ വയറ് തുറന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാൻ മറക്കരുത്. അപ്പൊ എല്ലാ മീനിലേക്കും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വര ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ 2 കൈപ്പിടിക്കുള്ള കുരുമുളക്, പിന്നെ ഒരു 10 ചുവന്നുള്ളി, 3 പച്ചമുളക്, 2 അല്ലി കറിവേപ്പില, പിന്നെ 2 കുടം വെളുത്തുള്ളി, പിന്നെ 2 കഷ്ണം ഇഞ്ചി, ഇത്രയും എടുത്തിട്ട് നമ്മൾ ആദ്യം മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കണം. മീൻസ് ഒരുപാട് കുഴമ്പമില്ലാത്ത തരത്തില്. ഇതിന്റെ കൂടെ നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയുപ്പും ചേർത്തിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പം മസാല റെഡി. നമ്മുടെ മസാല മീനിൽ തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് മുന്നാടിയായിട്ട് നമ്മളിതാ ഒരു നാരങ്ങയും കൂടി പിഴിയാണ്. ഒരു 1/2 നാരങ്ങയും കൂടി പിഴിഞ്ഞു കഴിഞ്ഞാല് മീന് ഒരുപാട് എണ്ണ കുടിക്കത്തുമില്ല, പിന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഒരു 1/2 മണിക്കൂർ ഇതുപോലെ വെച്ചതിന് ശേഷം മാത്രം നമുക്ക് പൊരിക്കാം. അപ്പത്തേക്കും മസാലയൊക്കെ നല്ലോണം അങ്ങ് മീനിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും നീനുവിന്റെ അമ്മ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മാക്സിമം നല്ലോണം എണ്ണ തിളച്ചതിന് ശേഷം, അതായത് ഉരുളി ചൂടായി എണ്ണ തിളച്ചതിന് ശേഷം തീ കുറച്ച് കുറച്ച് വെക്കാം. അപ്പൊ ആ ഉരുളിയിടയ്ക്ക് നല്ല ചൂടുണ്ടാകും.
ആ ചൂട് തന്നെ വേണം നമ്മുടെ മീൻ അങ്ങ് പൊരിഞ്ഞു വരാൻ. ഒരുപാട് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇളം തീയിൽ സാധനം അങ്ങ് നന്നായിട്ടങ്ങ് വെന്തു വരണം. ഫിലോപ്പി നല്ല മൊരിഞ്ഞു വന്നിരിക്കുകയാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇനി ഞാൻ ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണേ. നോക്കുതാ, നല്ല പീസാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കുരുമുളക് ഇട്ട്, ആഹാ, നല്ല ടേസ്റ്റിനും ബെറ്റർ. ഇനിയുള്ള കാലങ്ങളിൽ വീട്ടിൽ തന്നെ ഒരു കുളം വെച്ച് അതിൽ ഫിലോപ്പിനെ കൊളർത്തി ഇതുപോലെ നമുക്ക് കഴിക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്താ. നല്ല പീസാണ്, നല്ല വെന്ത്, നല്ല ചൂടുണ്ട് ഇല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതാണ്.